ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇപ്പോഴും നെല്ലിയാമ്പതി തന്നെയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയണെങ്കിൽ മാട്ടുമല എന്ന് പറഞ്ഞൊരു സ്ഥലം ആണ് നമ്മളിന്നിപ്പോ കാണാൻ പോകുന്നത്. വളരെ എന്താ പറയാ, വളരെയധികം സന്തോഷത്തോടുകൂടി, വളരെയധികം പോസിറ്റീവ് എനർജിയോടുകൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. മാട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആരും അധികം യൂട്യൂബിൽ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ഗൈസ് മാട്ടുമല. നമ്മളുടെ അഭിലാഷ് എൻജോയ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മാട്ടുമല എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഗൈസ്. നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ബാക്കിൽ നിന്ന് ഒരുപാട് അടിക്കുന്നുണ്ട്. കാരണം അവരുടെ എനർജിയാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. കാരണം ഇതുപോലുള്ള കൂട്ടുകാരന്മാരുള്ള സമയത്ത് നമുക്ക് നല്ലൊരു എനർജിയാണ് ഗൈസ്. അവരുടെ പോസിറ്റീവ് എനർജിയാണ് എന്നെ ഇത്രയും കൂടുതൽ എന്താ പറയാ ഒരു എനർജിയിലേക്ക് ആക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലതല്ല എന്താ പറയാ, മഞ്ഞുരുകുന്ന മല അല്ലെ, മഞ്ഞുരുകുന്ന മലയും അതുപോലെ ഓഫ് റോഡിന്റെ യാത്രയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മളൊരു വേറെ ലെവലാണ് ഗൈസ്, വേറൊരു ലെവലാണ് ഗൈസ്. അടിപൊളി യാത്ര, ആർക്കും ഇതുവരെ യൂട്യൂബിൽ ചെയ്യാത്ത അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്യാത്ത ഒരു അടിപൊളി യാത്രയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, കുന്നുകളും മലകളും താണ്ടിയുള്ള ഈ യാത്ര നമുക്കൊരു വേറൊരു അനുഭവമാണ് ഗൈസ്. ശരിക്കും വല്ലാത്തൊരു അനുഭവമാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും അടിപൊളി കാഴ്ചകൾ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാട്ടോ. കാരണം ഇപ്പൊ ശരിക്കും എന്താ പറയാ, നമ്മള് വണ്ടി നന്നായിട്ട് ഇളകുന്നതുകൊണ്ട് ശരിക്കും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് സ്ലോലി പോട്ടെ. അടിപൊളി കാഴ്ചകൾ കേട്ടോ, അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അടിപൊളി കാഴ്ചകൾ എന്താ പറയാ, അടിപൊളി മാവുമല അല്ലെ, മാട്ടുമല, എന്താണ് മാട്ടുമല ഗൈസ്. എന്റെ വായിൽ അക്ഷരം സ്ഫുടത, പക്ഷേ ക്ലിയർ ആവുന്നില്ല. കാരണം ഈ സ്ഥലങ്ങളുടെ പേരിടക്കെ എന്താ പറയാ ഓർമ്മയിൽ വെക്കുക എന്ന് പറയുമ്പോ ഒന്ന് ചോട്ട്. ആ നമ്മളിവിടെ ഇന്നലെ ഇറങ്ങിയ സ്ഥലമാണ് ഗൈസ്. ഞാൻ ഇന്നലെ നമുക്ക് കാണിച്ചതൊരു അമ്പലം അല്ലെ, ഇന്നലെ കാണിച്ചതൊരു സ്ഥലമാണ്. ഓക്കെ സ്റ്റാർട്ട്. ഓക്കെ. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് മാട്ടുമല ഏതാനും കുറച്ച് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മള് മാട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ബിജോ, അപ്പൊ നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് ഇവിടുന്ന് മാട്ടുമലക്ക്? എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 5 കിലോമീറ്റർ. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാട്ടുമല, നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗൈസ്. വളരെ അപകടം പിടിച്ച ഒരു വഴിയിലൂടെ, ഈ വഴി കൂടെ നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പറയണേ, ഈ അപകടം പിടിച്ച വഴിയിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അടിപൊളി ഓഫ് റോഡ് യാത്ര. മാത്രമല്ല മഞ്ഞുരുകുന്ന മലയുടെ നടുവിലൂടെ അല്ലെ, നടുവിലൂടെ മാട്ടുമലയ്ക്ക് ഒരു യാത്ര ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങള് മറ്റേ നെല്ലിയാമ്പതിയിലൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ഒരു ദിവസമൊക്കെ താമസിച്ചിട്ട് അല്ലെ, ഒരു ദിവസമൊക്കെ താമസിച്ച് ഇതേപോലുള്ള യാത്രയൊക്കെ ചെയ്താൽ മാത്രമേ ശരിക്ക് നെല്ലിയാമ്പതി ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ ഒരു ദിവസം വന്നിട്ട് നമ്മൾ വെറുതെ പോയിട്ട് കാര്യമില്ല. എന്താണീ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു 2-3 ദിവസം ശരിക്കും താമസിച്ച്, അതുപോലെ തന്നെ നമുക്ക് താമസം മാത്രമല്ല നമുക്ക് പറ്റൊരു ഡ്രൈവർ അല്ലെ പറ്റൊരു വണ്ടി നമുക്ക് കിട്ടണം. അപ്പൊ നിങ്ങൾ നമ്മുടെ റിജോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. എന്താ പറയാ, ഒരു 8 വർഷത്തെ പരിചയം ആൾക്ക് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് പരിചയമുണ്ട്. റിജോ, റിജോ ഒന്നും കൂടി ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ റിജോനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ റിജോ തന്നെയാണ് ഇവിടെ മാട്ടുമല എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. കാരണം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും അറിയില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല. കാരണം ഞങ്ങൾ ഈ സ്ഥലത്തേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് ഒരു പരിചയമില്ല. അപ്പോൾ നമ്മുടെ റിജോ ഞങ്ങൾക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരുകയും അതുപോലെ നല്ല സപ്പോർട്ടിങ്ങാണ്. റിജോ പറയാതിരിക്കാൻ പറ്റില്ല, റിജോ അടിപൊളി സപ്പോർട്ടിംഗ് ആണ്. അപ്പോ ഒരു റിജോക്ക് കൊടുക്കാൻ ഗൈസ്, ഒരു പോസിറ്റീവ് എനർജി ഗൈസ്. വീണ്ടും വീണ്ടും പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീണ്ടും നല്ല നല്ല കാഴ്ചകൾ കാണാൻ ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഈ ഓഫ് റോഡിന്റെ ഒരു എന്താ പറയാ, ഓഫ് റോഡിന്റെ ഒരു സുഖം അറിയണമെങ്കിൽ ശരിക്കും നെല്ലിയാമ്പതി തന്നെ വരണം. പല സ്ഥലങ്ങളിലും ഓഫ് റോഡ് ഉണ്ടെങ്കിലും നെല്ലിയാമ്പതി കൂടെ ഉള്ള യാത്രയാണ് ശരിക്കുള്ള ഓഫ് റോഡ്. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ നെല്ലിയാമ്പതി കൂടെയുള്ള ഒരു ഓഫ് റോഡ് യാത്ര നല്ലൊരു അനുഭവമാണ് കേട്ടോ. പുതിയൊരു അനുഭവം, അടിപൊളി അനുഭവമായിരിക്കും, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താ പറയുക, വളരെ ഇത് ഈ വഴി കൂടെ ഒക്കെ ശരിക്കും വണ്ടി ഓടിക്കണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് വേണം. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ ശരിക്കും ഈ വഴിയിലൂടെ ശരിക്കും വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു നല്ലൊരു വേറൊരു ലെവലാണ്, വേറെ ലെവലുള്ള സ്ഥലമാണ്.
നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്ഥലവും അധികം യൂട്യൂബ് ഒന്നും ചെയ്യാത്ത യൂട്യൂബിൽ അധികം ആൾക്കാർ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ നെല്ലിയാമ്പതിയിൽ കാണാനുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ മാട്ടുമല എന്ന് പറഞ്ഞ സ്ഥലം കാണിക്കുന്നത് അധികം ആരും യൂട്യൂബിൽ കാണിക്കാത്ത ഒരു ഒരു മലയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മാത്രമല്ല നല്ല സന്തോഷം, നല്ല ഹാപ്പി ആയിട്ട്, വളരെ എനർജി ആയിട്ടാണ് ഞങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ടിംഗ് ആണ്. മാത്രമല്ല എല്ലാവരും നല്ലൊരു എനർജിയാണ്. കാരണം ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴാണ് മാത്രം ഒരു എല്ലാവരും ഒരു ലിമിറ്റേഷൻ ഉള്ളൂ അല്ലേ. നമ്മളതേ പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ എന്താ പറയുക, ഒരു മിനിറ്റ്, മഞ്ഞ കേട്ടാ, മഞ്ഞ നമുക്ക് മലയുടെ മുകളിൽ ശരിക്കും മഞ്ഞ് അല്ലേ, നല്ലോണം മഞ്ഞ് നിൽക്കുന്നു കേട്ടോ. കോട മഞ്ഞ് അല്ലേ, നല്ലൊരു പാട്ടുണ്ട്, കോട മഞ്ഞിൽ ഹോഹോ താഴ്വരയിൽ ഹോഹോ. ഹായ് ഗൈസ്, അടിപൊളി സീനറി കേട്ടോ, നല്ല ഒരു സീനറി കാണിച്ചു തരാം, അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നെല്ലിയാമ്പതിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ദിവസം കൊണ്ട് യാത്ര അവസാനിപ്പിക്കണ്ട, വരികയാണെങ്കിൽ എല്ലാവരും ഒരു മൂന്നാലഞ്ച് ദിവസം അടിച്ചു പൊളിച്ച് ഇതേപോലെ ഓഫ് റോഡൊക്കെ യാത്ര ചെയ്ത് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ, നെല്ലിയാമ്പതിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെയൊക്കെ ശരിക്കും എന്താ പറയുക, പാവങ്ങളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ നെല്ലിയാമ്പതിയിൽ ശരിക്കും ഒരു കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് എനർജിയാണ്, കംപ്ലീറ്റ് ഒരു പോസിറ്റീവാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല, അത്രയ്ക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് അല്ലേ. എന്താ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, എനിക്ക് സത്യം പറയാം, ഞാൻ വന്നിട്ട് ഇന്നലെ വന്നതാണ്, പക്ഷെ എനിക്ക് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകും, പക്ഷേ പോകാനായിട്ട് തോന്നുന്നില്ല. അത്രയും നല്ല സ്ഥലം, അത്രയും നിങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഗായ്സ്, അടിപൊളി സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. പോട്ടെ പോട്ടെ പോട്ടെ, കുറച്ച് പോട്ടെ. ആ അത് വെള്ളം അവിടുന്ന് മുകളിൽ നിന്ന് ചാടുന്നതല്ലേ റിജോ, അതെ അല്ലേ, ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം ഗായ്സ്. നമ്മൾ മാട്ടുമലയ്ക്ക് പോകുന്ന വഴിയിൽ അടിപൊളിയായിട്ട് ഒന്ന് ഇവിടെ നിർത്തിക്കോ, ഒന്ന് ചവിട്ടോ, ഒരു മിനിറ്റ്. ഹായ് ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കൂ ഗൈസ്, ഏറ്റവും മലന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അത് മാട്ടുമലയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. വളരെയധികം അല്ലേ, വളരെയധികം എന്താ പറയാ, പ്രകൃതി രമണീയമായ സ്ഥലം. മാത്രമല്ല ആ മഞ്ഞൊക്കെ ശരിക്കും നിൽക്കണുണ്ടോ, മഞ്ഞ് അടിപൊളി, നോക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ മലന്റെ മുകളിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് ഗൈസ്, വെള്ളമാണ്. ഞാൻ അടിപൊളി സ്ഥലം, ശരിക്കും മഞ്ഞ്. നമ്മളിങ്ങനെയുള്ള കാഴ്ച ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതൊക്കെ ശരിക്കും എന്താ പറയുക, നെല്ലിയാമ്പതിയിൽ വന്നിട്ട് ഇതേപോലെ മാട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഗൈസ്. അടിപൊളി കാലാവസ്ഥ, അടിപൊളി കാലാവസ്ഥ ഗൈസ്, അടിപൊളി. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നല്ല സീനറി ഉണ്ട്, ഇങ്ങോട്ട് നല്ല സീനറി ഉണ്ട് കേട്ടോ. ഹായ് ഗൈസ്, നിങ്ങൾ നോക്കൂ, എത്രയും എന്താ പറയുക, പാവങ്ങളുടെ സ്വർഗം, പാവങ്ങളുടെ മാത്രമല്ല ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്, വേറൊരു ലെവലാണ് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അടിപൊളി വ്യൂ പോയിന്റ്, നോക്ക് അടിപൊളി കാഴ്ചകൾ നോക്ക് നോക്ക് അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
ഏറ്റവും രസം ഏറ്റവും രസം ആ മലന്റെ മുകളിൽ ശരിക്ക് വെള്ളം ശരിക്ക് എന്താ പറയാ ഒഴുകി വരുന്ന ഒരു കാഴ്ച അല്ലേ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിനെക്കാട്ടി അടിപൊളി നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ ഓ ഗയ്സ് കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് ഗയ്സ് കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് ഗയ്സ് കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് ഗയ്സ് നോക്കൂ ഗയ്സ് കുറച്ചുകൂടി ഞാൻ അടുത്ത് വന്നിട്ട് നമ്മുടെ കുറച്ചപ്പുറേ കാണിച്ചു തന്ന വെള്ളച്ചാട്ടം തന്നെയാണ് കുറച്ചുകൂടി ഞങ്ങൾ അടുത്ത് വന്നിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി വ്യൂ ആട്ടോ അടിപൊളി കാഴ്ചകൾ അടിപൊളി വ്യൂ ആ സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി അടിപൊളി സംഭവം അടിപൊളി കിടുക്കാച്ചി കംപ്ലീറ്റ് മഞ്ഞാണ് കേട്ടോ മഞ്ഞ നേരം ശരിക്കും നിങ്ങൾക്ക് വേറെ ലെവലാണ് ഗൈസ് ഇനിയും കാണാനുണ്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഗൈസ് കുറച്ചുകൂടി അടുത്ത് നമ്മൾ വന്നു ആ വെള്ളച്ചാട്ടം കാണിച്ചിരുന്ന സ്ഥലത്ത് കുറച്ചുകൂടി അടുത്ത് വന്നു ഗൈസ് ഒരു ഒന്ന് ചവിട്ട് ഒന്ന് ചവിട്ട് ഒരൊറ്റ പ്രാവശ്യം ചവിട്ടാണ് ചവിട്ടാണ് ആ ഗൈസ് ഞങ്ങള് വെള്ളം കുടിക്കാൻ വെള്ളം എടുത്തില്ല എന്റെ അത്രയും നമ്മുടെ ഫ്രണ്ട്സ് പറയണ് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്ന സമയത്ത് ആ അവിടെ വെള്ളം ഉണ്ട് ഗൈസ് വെള്ളം കുടിക്കണ്ട ഗൈസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹായ് ഗൈസ് ഞങ്ങൾ വരുന്ന സമയത്ത് വെള്ളം എടുത്തില്ല ഗൈസ് നമ്മുടെ ഒരു മൺസൂർ നമ്മുടെ വെള്ളം എടുത്തു തരുന്നുണ്ട് വെള്ളം എടുത്തില്ല കാരണം എങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് തൊണ്ട പറ്റുന്നു വെള്ളം എടുക്കാൻ മറന്നു ഗൈസ് അപ്പൊ ഞങ്ങള് ഈ ഒരു അരുവിൽ നിന്ന് വെള്ളം എടുത്തു നമ്മുടെ മൺസൂർ നമുക്ക് വെള്ളം എടുത്തു തരുന്നുണ്ട് ഗൈസ് താങ്ക് യു മൺസൂർ ഓക്കെ കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് ഗൈസ് അരുവിയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ് എനിക്ക് ഇനിയും വേണം കാരണം അരുവിയിലെ വെള്ളം അല്ലെ അരുവിയിലെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അരുവിയിലെ വെള്ളം പറഞ്ഞ വേറെ ലെവലാണ് ഗൈസ് വെള്ളം കുടിച്ചു നോക്കൂ ഗൈസ് കാരണം എന്താ പറയാ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്തില്ല നമ്മുടെ മൺസൂർ നമുക്ക് വെള്ളം എടുത്തു തരുന്നുണ്ട് കേട്ടാ അങ്ങനെയുള്ള കൂട്ടുകാരന്മാരൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കാണിക്കൂ മൺസൂർ താങ്ക് യു നമ്മള് മൺസൂർ ഇങ്ങനെ കാണിക്കണല്ലേ ഓക്കെ ഇങ്ങനെ കാണിച്ചാലും മതി ഓക്കെ നമ്മുടെ മൺസൂർ ഉണ്ട് നമുക്ക് വെള്ളം എടുത്തു തരുന്നത് അരുവിയിലെ വെള്ളം കുടിച്ചു നോക്കാം അല്ലേ അരുവിയിലെ വെള്ളം കുടിക്കാം ഗൈസ് അടിപൊളി ഗൈസ് അടിപൊളി ഗൈസ് വളരെ ശുദ്ധമായ ജലമാണ് ഗൈസ് ഒഴുകി വരുന്നത് കുടിച്ചപ്പോ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല എന്താ പറയാ ശരിക്കും പുതിയൊരു അനുഭവമാണ് ആളിപ്പോ കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം നല്ല ശുദ്ധമായ ജലം അല്ലേ കാട്ടിലെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമൊക്കെ കുടിക്കുമ്പോ ഒരു എനർജി കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് ഗൈസ് കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് ഗൈസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹായ് ഗൈസ് അടിപൊളി സൈറ്റാണ് ഗൈസ് അടിപൊളി സൈറ്റ് അടിപൊളി സൈറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് അടിപൊളിയുണ്ട് വാ വാ റോഡ് അന്യായ ഓഫ് റോഡാണ് ശരിക്ക് ഒരു നാല് പൊറോട്ട കഴിച്ചിട്ടിരുന്നാലും സംഭവം പെട്ടെന്ന് വെച്ചു അടിപൊളി കേട്ടോ എന്താ സീനറി അല്ലേ എന്താ സീനറി അടിപൊളി അടിപൊളി എനിക്ക് ഒന്ന് ഇത്തിരി സ്ലോ കുറച്ച് സ്ലോ ആക്കിയത് ആ ഇതാണ് മാട്ടുമല അല്ലേ ആ ഇതാണ് ഗൈസ് മാട്ടുമല അതിന്റെ മുകളിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത് അപ്പൊ അതിന്റെ അടിയിലെ കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഗൈസ് നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളി നിങ്ങൾക്കെല്ലാം അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും നമ്മുടെ ഈ വീഡിയോ എന്താണ് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ് ഓ ഗൈസ്
നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. പാറന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി വരുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, എനിക്ക് തന്നെ കണ്ടിട്ട് മതിയാവുന്നില്ല. കാരണം ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് ഇവിടുന്ന് പോവില്ല കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നെല്ലിയാമ്പതി വരുന്നവർ ഇതേപോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഇതേപോലെയുള്ള വണ്ടികളിൽ ഇതേപോലെ ഓഫ് റോഡൊക്കെ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അനുഭവമായിരിക്കും ഗൈസ്, വേറൊരു അനുഭവമായിരിക്കും. നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ഗൈസ്, വളരെയധികം പേടിയോടുകൂടിയാണ് ഞാൻ ഈ കാട്ടിൽ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ച കാണിച്ചു തരാട്ടോ, എങ്ങനെയാണ് ഓഫ് റോഡിൽ കൂടെ വണ്ടി വരുന്നത് എന്നുള്ള ആ ഒരു കാഴ്ച. അടിപൊളിയായിട്ട് നമ്മുടെ പുലി വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. കണ്ടാ 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 കണ്ടാ, ആ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടുള്ള യാത്ര. അടിപൊളി 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 അടിപൊളി. ഹായ് ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കൈ കാണിക്കലാ, കൈ കാണിക്കലാ. നിൽക്കുക നല്ല പോലെ. എന്നിട്ടിട്ട് പോയല്ലേ, എന്നിട്ടിട്ട് പോവല്ലേ ജോ പിള്ളേരെ, ജോ എന്നിട്ടിട്ട് പോവല്ലേ. ഓക്കെ ഓക്കെ. അവരിനെ എനിക്കിവിടെ ഒന്നാമത് കാട്ടിൽ നിൽക്കാൻ ഭയങ്കര പേടിയാണ് ഗൈസ്. അടിപൊളി സീനറി, അടിപൊളി നോക്ക്, അടിപൊളി ഓഫ് റോഡ് അല്ലേ, അടിപൊളി ഓഫ് റോഡ്, അടിപൊളി സീനറി. ഹായ് വരടാ, ഹായ് ഹായ് ഗൈസ്. വളരെയധികം പോസിറ്റീവ് എനർജി ഗൈസ്. മാട്ടുമല എത്തിയിരിക്കുന്നു ഗൈസ്, നമ്മൾ മാട്ടുമല എത്തിയിരിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രകൃതിയുടെ, എന്താ പറയാ, ഒന്നും പറയാനില്ല. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ മാട്ടുമലയിൽ വരണം ഗൈസ്. ഇപ്പൊ ഇവിടെ ശരിക്കും നല്ല തണുപ്പാണ് കേട്ടോ. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ വണ്ടി അതാ പോണു, ഞാൻ വന്ന വണ്ടി അതാ, എന്നെ കൂട്ടുണ്ട്, അതാ പോകുന്നു. കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഇവിടുന്ന് വീഡിയോ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചു തരാം. കാരണം മാട്ടുമലയുടെ ഒരു ദൃശ്യ ഭംഗിയാണ് ഗൈസ്. മാട്ടുമലയുടെ ഒരു ദൃശ്യ ഭംഗിയാണ് നിങ്ങൾ കാണുന്നത്. വളരെയധികം, എന്താ പറയാ, എനിക്ക് വാക്കുകളില്ല ഗൈസ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അടിപൊളി സീനറി, അടിപൊളി പോസിറ്റീവ് എനർജി. ഞാൻ വെറുതെ നമ്മുടെ എല്ലാ വീഡിയോയിലും പോസിറ്റീവ് എനർജി എന്ന് പറയുകയാണെങ്കിലും ഇതാണ് ഗൈസ്, കംപ്ലീറ്റ് പോസിറ്റീവ് എനർജി. ഇതാണ് ഇത്രയേറെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇവിടെ ഉണ്ടായിട്ട് ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ആരും കാണിച്ചു തന്നിട്ടില്ല ഗൈസ്. നമ്മുടെ ചാനൽ അഭിലാഷ് എൻജോയ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് നമ്മുടെ മാട്ടുമലയുടെ ദൃശ്യ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. നല്ല നല്ല കാഴ്ചകൾ അല്ലേ. നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കുറേ കാടുകൾ, കാട് മാത്രമേ ഉണ്ടാവുള്ളൂ, കാട് മുഴുവൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പോലെ കാട് മാത്രമേ ഉള്ളൂ ഈ നെല്ലിയാമ്പതിയിൽ കാണാൻ. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, ശരിക്കൊക്കെ ഇവിടെയല്ലേ ഈ മാട്ടുമലയുടെ മുകളിൽ സിനിമാ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് ഗൈസ്. ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒന്നും പറയാൻ കിട്ടില്ല, വാക്കുകളില്ല ഗൈസ്. അടിപൊളി അടിപൊളി, വാക്കുകൾ കിട്ടുന്നില്ല. നമ്മുടെ ചങ്ക് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ജീപ്പിൽ പോയിട്ട് ആ അറ്റത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടട്ടെ ഗൈസ്. അയ്യോ മഞ്ഞ് മഞ്ഞ്, മൂടൽ മഞ്ഞ് എന്നൊക്കെ പറയില്ലേ. വാ വാ വാ, അവരവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ട കേട്ടോ. നോക്കൂ ഗൈസ് നോക്കൂ, എന്താ പറയാ, ഇത് ഈ വരുന്നത് മുഴുവൻ മഞ്ഞാണ് ഗൈസ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് ശരിക്ക് തണുത്ത് കിടക്കിടക്കിടക്കടാ വിറക്കുണ്ട് ഗൈസ്. അയ്യോ കിടക്കിടക്കടാ വിറക്കുണ്ട് ഗൈസ്. ഓ, ഇത്രയ്ക്ക് നല്ലൊരു പ്രകൃതി സുന്ദരമായുള്ളൊരു സ്ഥലം നമ്മുടെ നെല്ലിയാമ്പതിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഗൈസ്. നിങ്ങൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടതാ, ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വീഡിയോ കാണുന്നതിനെക്കാട്ടി നല്ല സുഖം നിങ്ങളിവിടെ വന്നിട്ട് ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നതിൻ്റെ സുഖം അത് വേറെ ലെവലാണ്. പക്ഷേ നമ്മുടെ വീഡിയോയിൽ പരമാവധി എല്ലാ സ്ഥലവും, നല്ല നല്ല സ്ഥലങ്ങളെല്ലാം പരമാവധി ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, ഇത് കാണും. മഞ്ഞ് കാരണം നിങ്ങൾക്ക് ശരിക്കും എന്താ പറയുക, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല മഞ്ഞാണ് ഗൈസ്, അടിപൊളി മഞ്ഞാട്ടോ. അയ്യോ അയ്യോ, അടിപൊളി മഞ്ഞ്, അടിപൊളി മഞ്ഞ്, ആട്ട് ഒന്നും കാണുന്നില്ല, മൊത്തം മഞ്ഞ്, മൊത്തം മഞ്ഞാണ് കേട്ടോ. എന്നെ മാത്രം കാണണ്ടാവുന്നില്ലേ ഗൈസ്. അടിപൊളി അടിപൊളി അടിപൊളി, എല്ലാം അടിപൊളി, കംപ്ലീറ്റ് അടിപൊളി സീനറി, അടിപൊളി. ഹായ് ഗൈസ്, ഇത്രയും പ്രതീക്ഷയില്ല. കാരണം മാട്ടുമല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ ഒരു
ചെറിയൊരു മലയായിരിക്കും. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായി ഇതൊരു ഒന്നൊന്നര മലയാണ് കേട്ടോ ഗൈസ്, ഒന്നൊന്നര മലയാണ്. വാ വാ വാ, നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി സീനുകൾ, അടിപൊളി സീനുകൾ. ഞാൻ ശരിക്കും ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫുൾ റൗണ്ടിങ്, ഫുൾ റൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ ഫ്രണ്ട് ഭാഗവും ബാക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ. വണ്ടിയൊക്കെ അടിപൊളി സ്ഥലത്ത് നിർത്തുന്നുണ്ട് നമ്മുടെ റിജോ. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കറക്റ്റ് സീനറി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അടിപൊളി, എന്താണെങ്കിലും നല്ല അടിപൊളി സീനറി, അടിപൊളി കാലാവസ്ഥ, അടിപൊളി കാലാവസ്ഥ, അടിപൊളി സീനറി. ഓക്കെ, എന്താ മഞ്ഞ് വരുന്നത് നോക്ക്. അതാ ഒരു ജീപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ, വേറൊരു ജീപ്പും കൂടി വരുന്നുണ്ട്. നമ്മുടെ സ്ഥലത്തേക്ക് വേറൊരു വണ്ടിയും കൂടി വരുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്ന ഗൈസ്, ഏകദേശം എന്താ പറയുക, നമ്മൾ മാട്ടുമല എത്തിയിരിക്കുന്നു. മാട്ടുമലയുടെ കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ദൃശ്യ ഭംഗിയായിരുന്ന ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ നെല്ലിയാമ്പതിയിൽ ഉണ്ടെന്ന് പറയണമെങ്കിൽ തന്നെ അത് വളരെയധികം എന്താ പറയുക ആകാംക്ഷയോടെയാണ് ഞങ്ങൾ ഈ മാട്ടുമലയിലേക്ക് വന്നത്. ഞങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും തെറ്റിയിട്ടില്ല ഗൈസ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കാട്ടി അതി എന്താ പറയുക അടിപൊളിയായിട്ടുള്ള സ്ഥലം, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു മഴ തൂളുന്നുണ്ട് കേട്ടോ ഗൈസ്. ഹായ് ഗൈസ്, നോക്കൂ എത്രയേറെ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ഥലം അല്ലേ, അടിപൊളി സ്ഥലം. നമ്മുടെ നമ്മുടെ ഡയലോഗ് കേട്ടത് അവിടെ ഒരേ ചെയ്യുന്നുണ്ടാ, കുഴപ്പമില്ല. നമ്മളെന്തായാലും പോസിറ്റീവ് ആണ് ഗൈസ്, കംപ്ലീറ്റ് പോസിറ്റീവ് എനർജിയാണ് ഗൈസ്. നമ്മളെ തളർത്താൻ ആർക്കും സാധിക്കില്ല ഗൈസ്. ഇപ്പൊ മാട്ടുമലയുടെ വിശേഷങ്ങൾ, മാട്ടുമലയുടെ ദൃശ്യഭംഗി നിങ്ങൾ കണ്ടാസ്വദിക്കുക. നമ്മുടെ ഇനിയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഗൈസ്. അടിപൊളി പോസിറ്റീവ് എനർജിയുള്ള വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഓരോ വീഡിയോസും വളരെ പോസിറ്റീവായിട്ടും മാത്രമല്ല ആരെയും അനുകരിക്കാണ്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ നമ്മുടെ വീഡിയോസ് പുതിയ പുതുമയാർന്ന ഒട്ടേറെ പുതുമയാർന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇതുപോലെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എനിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്. ഇനിയും യൂട്യൂബിൽ ഒരുപാട് വളർന്ന് വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് ഗൈസ് നമ്മളുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ വിജയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നു ഗൈസ്. നല്ല നല്ല കാഴ്ചകൾ, ഇതിനെക്കാട്ടും നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് ഗൈസ് ഞാൻ തിരിച്ചു വരും ഗൈസ്. അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ എന്തോ അവതരണ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗൈസ്. അഭിലാഷ് എൻജോയ്. ഓ ഗൈസ്, നോക്കൂ ഗൈസ്, നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച് കഴിഞ്ഞ ഉടനെ നന്നായിട്ട് മഞ്ഞ് ഇതേ സ്ഥലത്ത്. നോക്ക് എന്താ, നമ്മൾ ശരിക്കും നമുക്ക് നല്ലൊരു ഭാഗ്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും മഞ്ഞിറങ്ങിയത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പൊ മല ശരിക്കും സീനറി ഒന്നും മലകളൊന്നും കാണുന്നില്ല. കാരണം എല്ലാം കംപ്ലീറ്റ് മഞ്ഞിറങ്ങി കേട്ടോ, കംപ്ലീറ്റ് മഞ്ഞിറങ്ങി. നമ്മുടെ വണ്ടി വരുന്നുണ്ട്, നമ്മളെ വണ്ടി അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. പാറയും കൂടെ കയറി വരുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം.
Notorious DJ. Vijo. Guys, okay, guys, you can get some. DJ.